കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ കലാപം നടക്കുകയും 6 പേർ കൊല്ലപ്പെടുകയും അനവധി പോലീസ് വാഹനങ്ങൾ കത്തിക്കപ്പെടുകയും ചെയ്ത ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ഭൽപുര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നു. അന്ന് കലാപം നടന്ന സമയത്ത് ഈ കലാപകാരികളുടെ പെട്രോൾ ബോംബും വാളുമൊന്നും ഉണ്ടെന്ന് കരുതിയല്ല പോലീസ് സംഘം അവിടെ എത്തിയത്. വനിതാ പോലീസുകാരടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ തന്നെ സംഘർഷം അവിടെ രൂപപ്പെടുകയായിരുന്നു. സംഘർഷത്തിൽ അനവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ഏതാണ്ട് 100 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ പോലീസുകാർ പരിക്കുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അബ്ദുൾ മാലിക് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് വരുന്ന കലാപകാരികൾ ഈ പോലീസുകാരെ ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു. അവർ ഓടി അതിന് തൊട്ടടുത്ത പ്രദേശമായ ഗാന്ധിനഗർ പ്രദേശത്ത്, ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് ഈ ഗാന്ധിനഗർ എന്ന് പറയുന്നത്, ഇവിടെ എത്തി പല വീടുകളിലും ഈ പോലീസുകാർ വനിതാ പോലീസുകാർ ഉൾപ്പെടെ അഭയം തേടുകയായിരുന്നു. തുടർന്ന് അവിടുത്തെ നാട്ടുകാർ സംഘടിക്കുകയും അവർ ഈ കലാപകാരികളെ നേരിടുകയുമാണ് ചെയ്തത്. അവർ ജയ് ശ്രീരാം മുഴക്കിക്കൊണ്ടാണ് ഈ കലാപകാരികളെ തടയുകയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിൽ വളരെ കൗതുകകരമായ കാര്യം, ഈ ഗാന്ധിനഗറിൽ BJP അത്ര ഹോൾഡുള്ള ഏരിയ അല്ല. ഇതിൽ കൂടുതൽ പേരും BJP ക്കാരുള്ള ഭഗത് സിംഗിൻ്റെ ആരാധകരും മറ്റുമൊക്കെ ഉണ്ട്. അവരുടെ ദേഹത്തൊക്കെ ഭഗത് സിംഗിൻ്റെ പടങ്ങൾ ചുട്ടികുത്തി ഉള്ള ആളുകളും മറ്റുമുണ്ട്. അവർ പറയുന്നത് തങ്ങൾ അങ്ങനെ BJP യോ അല്ലെങ്കിൽ സംഘപരിവാറോ ഒന്നുമല്ല, പക്ഷേ ഞങ്ങൾക്ക് കരുത്ത് തന്ന ജയ് ശ്രീരാം എന്നുള്ള വിളിയാണ്. ആ ജയ് ശ്രീരാം എന്നുള്ള വിളിയിൽ തങ്ങൾ ആ കലാപകാരികളെ ഒടിച്ചുവിടുകയായിരുന്നു, ഇല്ലായെങ്കിൽ ഈ പോലീസുകാരെ അവർ കൊന്നു തള്ളിയേനെ. അതിന് അതുപോലെയായിരുന്നു കലാപകാരികൾ വന്നത് എന്ന് പറയുന്നു. ഏതായാലും അവർ പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്, തങ്ങൾക്ക് പരിചിതരായവരാണ് ഈ കലാപത്തിൽ, കാരണം ഇന്നലെ വരെ തങ്ങളോട് സംസാരിക്കുകയും തങ്ങളോടൊപ്പം നടക്കുകയും ചെയ്തവർ തന്നെയാണ് കലാപ സമയത്ത് ഇതുപോലെ അഴിഞ്ഞാടിയതെന്ന്. ഏതായാലും ജയ് ശ്രീരാം ഒരു തരംഗമായി രാജ്യത്ത് തലയടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.